ഇന്ന് നല്ല മഴ ദിവസം ഉണ്ടോ? രാവിലെ എനിക്കിപ്പോണി, രാവിലെ മീൻസ് 7 മണി 7 ആയപ്പോഴാണ് എൻ്റെത്. അപ്പം തുടങ്ങി എന്തായാലും നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു. നീ എത്ര മണിക്ക് എൻ്റെ? 6:30 എൻ്റെയിരുന്നു. പിന്നെ ഇന്നലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വീണ്ടും ഇന്നലെ രാത്രി ഡയറ്റിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രോസ്റ്റഡ് ചിക്കൻ മേടിച്ചു. ശിവാനി ഉണ്ടല്ലോ നമ്മുടെ ഉപ്പുമുളകില്, അപ്പൊ അവളുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവരോട് വർത്തമാനൊക്കെ പറഞ്ഞിരുന്നപ്പോ രാത്രിയിലത്തെ ഫുഡ് എന്തായാലും ഇതാക്കാന്ന് വെച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഇന്നലെ വീണ്ടും മേടിച്ചു. അപ്പൊ ഇന്നലെ രാത്രി ഡയറ്റ് അവരുടെ കൂടി തീർന്നു. നമ്മുടെ കായക്കൊല നീതാണോ കറി വെക്കണേ? നീട് ഒടിച്ചിടത്തോടി മഴ നന്നായിട്ട് തന്നെ തകർക്കണുണ്ട്. ഇന്നത്തെ കാര്യങ്ങൾ എന്താവുന്ന് ഒരു പിടുത്തവും ഇല്ല. പിന്നെ ഇന്നിവിടെ പണിക്ക് രണ്ട് ചേട്ടന്മാർ വരാറുണ്ട്. ഇന്നലെ ഒരു ഹിന്ദിക്കാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു മധ്യപ്രദേശിലുള്ള. അപ്പൊ ആള് ഇന്ന് വീണ്ടും ഇപ്പൊ ആളെ ഞാൻ കൊണ്ടുവരാനായിട്ട് ഇപ്പൊ പോവും. മഴയാണ്, എന്താ ചെയ്യേണ്ടതിന് പിടുത്തില്ല. പിന്നെ നമ്മുടെ തോമൻ ചേട്ടനും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ പുല്ലും കാട് പിടിച്ചിട്ടുണ്ട്, വേലിയുമൊക്കെ കുറെ കൊന്നയും ഇതൊക്കെ വലുതായി നിൽക്കണം. അപ്പൊ ഒന്ന് വെട്ടി ഒന്ന് റെഡി ആകണം. വാഴകൾക്കൊക്കെ ഇതിന് വളർന്ന അങ്ങനത്തെ പരിപാടിക്ക് വരാറുണ്ട്. എന്തിട്ട് ചെയ്യേണ്ടതെന്നൊരു പിടിയിലാണ് ഇങ്ങനെ നിൽക്കുക. അപ്പൊ മിടു ഇവിടെ ഇരുന്നത് ഭയങ്കര റിപ്ലൈ കൊടുക്കലാണ് ഫേസ്ബുക്കിൽ. ഭയങ്കര റിപ്ലൈ കാര്യമായി മാറിയേക്കാണ്. എന്തിട്ട് ചെയ്യണ്ട മിടു? എനിക്കറിയില്ല. അപ്പൊ രണ്ടു ദിവസം പണി പോലേ? മഴയാണെങ്കിൽ മഴ മാറിയിട്ടില്ല. മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ്. പണിക്കാരൻ ചേട്ടന്മാരോട് വിളിച്ചു പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കണേ പിന്നെ എങ്ങനെയാണ് പണി ചെയ്യണ? തോമൻ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു വന്നില്ല എന്ന്. മറ്റേ ഹിന്ദിക്കാരൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞു വരണ്ട. അങ്ങനെ ആ പരിപാടി ഇന്നത്തെ ക്യാൻസലായി. എൻ്റെ രാവിലത്തെ വെള്ളം കൂടി തുടങ്ങാണ്. ഞാൻ പാലെടുക്കാനായിട്ട് പോവാണ്. ഇന്നലെ ഇവിടെയൊക്കെ വൃത്തിയാക്കി, ഇവിടത്തെയൊക്കെ പുല്ല് എത്തി, ഈ സൈഡൊക്കെ ക്ലീൻ ആക്കി. ഇവിടെ ദേ മിടുവിൻ്റെ വീട്ടിൽ നിന്ന് മോയിലും കാഷ്ടം ഇന്നലെ പെട്ടി ഓട്ടോക്ക് പോയി കൊണ്ടുവന്നത്, ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. കുറെ പണികളൊക്കെ ഇന്നലെ നടന്നു കേട്ടോ. ഇന്നിപ്പോ ചേട്ടൻ വന്നെങ്കിൽ ബാക്കി പണികളൊക്കെ തീർന്നേ. അപ്പൊ പാലെടുത്തു. ഇനി ഒരു കുപ്പി കമൽ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഇവിടുത്തെ പുളിമരത്തിന്റെ ഇലയൊക്കെ വെട്ടിയിട്ടുണ്ട് ഇന്നലെ. എന്റെ പുളി ഇപ്പോഴും നിൽക്കണ്ട്. പുളിക്കറി വെക്കണം. വരും ദിവസങ്ങളിലും പുളിക്കറി വെക്കുക. അപ്പൊ ഇത് കൊഴിഞ്ഞു വീഴോന്ന് അറിയില്ല. എന്തായാലും പുളിക്കറി വെക്കണം. ഞാൻ ജോയിച്ചേട്ടനെ വിളിച്ചു നോക്ക്. വിളിക്കടി, നീ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണട്ടെ. അമ്പലത്തിന് മുന്നിലാണ്, വൈകുന്നേരമായിട്ട് എത്തുള്ളൂ. പിന്നെ ആരെ വിളിക്കാ? ഞാനൊക്കെ ഇവിടെ ഇങ്ങനെ വണ്ടിയിൽ ഇരുത്തി ഇവള് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ തുള്ളിച്ച് തുള്ളിച്ച് കൊണ്ട് നടക്കുമ്പോ ഇവൾക്ക് എന്റെ വിഷമം അറിയില്ല. ഇപ്പൊ നീ ഒന്ന് സ്കൂട്ടർ പോയി തീർത്ഥാടനം ചാറുള്ളൂ. പിന്നെ നീ നക്ഷത്രം പോയിട്ട് ഓട്ടോഷക്കാരെ വിളിച്ചിട്ട് ആരും വന്നില്ല, എല്ലാരും ബിസി. കാണട്ടെ ഓട്ടോഷക്കാരെ വിളിച്ച് അവർക്ക് പോരുന്നിട്ടാ. അങ്ങനെ മിടുവിന് ഓട്ടോറിക്ഷ കിട്ടിയിരിക്കുകയാണ്, വിജയിച്ചിരിക്കുകയാണ് മിടു. ഓക്കെ, ഞാൻ വെച്ചോണ്ട്. എനിക്ക് ഒന്നും മേടിക്കണ്ട, ഒന്ന് പോയിട്ട് വേഗം വന്നാ മതി. കൊച്ചു മുമ്പ് അത് ഇരുന്ന സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടാ. ഇവിടെയായിട്ടാണ് വരും. മഴ പെയ്തപ്പോ ഫുള്ള് വെള്ളം കിട്ടിയില്ലേ? മണ്ണെടുത്ത് പോയതല്ലേ? ആ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് കിളച്ച് നീങ്ങിട്ടുണ്ട്. ഇത് വളാണ് കേട്ടാ, വളം. നീ വെറുതെ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു, നീ വെറുതെ ഇരിക്കുന്നുള്ള പുല്ല് പറക്കണേ. ഇതിനുള്ളിൽ ചേട്ടൻ അങ്ങോട്ട് പറിച്ചു. വഴിയിലെത്തിയപ്പോഴാണ് പുത്രി ഓർത്തത് മാസ്ക് വേണമെന്നുള്ള കാര്യം. അവിടെ നിന്ന് വിളിച്ചേക്കാം മാസ്ക് വേണമെന്ന് പറഞ്ഞു. ഭയങ്കര ഫ്രീഡം തോന്നിയില്ലേ? ഇതെന്ത് ഇത്ര വലുത് മാസ്ക്? ഒരെണ്ണുള്ളൂ നിനക്ക്, ഒരെണ്ണം ബാക്കി കാറിൽ വെക്കാനുള്ളത്.
ചേട്ടന്റെ വന്നു വഴിയിൽ വണ്ടിയുടെ സൗണ്ട് കേൾക്കണം. അപ്പൊ ബാക്കിയുള്ള മാസ്ക് നമ്മുടെ വണ്ടിയിൽ വെക്കണം. പലയിടത്തും മുമ്പ് മാസ്ക് എടുക്കാൻ മറക്കും. അപ്പൊ വണ്ടിയിൽ ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും എടുത്ത് വെക്കാലോ. ഇതാണ് നമ്മുടെ മാസ്കിന്റെ സ്ഥലം. മിടുവിന്റെ സ്പെഷ്യൽ ഓർഡർ ചായ വെക്കണമെന്നുള്ളതാണ്. ഒരു ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണമെന്നാണ് ഓർഡർ. ചേച്ചി പുറത്തും പോയി. ഒന്നര ലക്ഷം കൂടി എടുക്കാം. കാരണം അമ്മ എപ്പോഴും ഒരു ഗ്ലാസ്സിലല്ല, അമ്മ കപ്പിലെ ചായ കുടിക്കുക, അമ്മയ്ക്ക് ചായ കൂടുതൽ വേണം. അപ്പോൾ ചായക്കുള്ള പാൽ ഒഴിച്ചു. ഇനി നമ്മൾ വെള്ളം എടുക്കണം. ഇന്നത്തെ എണ്ണം തെറ്റും. 1, 2 അത്ര എടുത്തിട്ടുണ്ട്. ഇപ്പോഴേ ഇന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മൊബൈലിലാണ്, സാംസങ് M51 ആണ്. അപ്പോൾ അതിലാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്ലിയർ കുറവുണ്ടാവും, ചിലപ്പോൾ ക്ലിയർ കൂടുതലുണ്ടാവും. എങ്ങനെ വരാമെന്ന് എനിക്ക് അറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോഴറിയുള്ളൂ. മൊബൈലിൽ കാണുമ്പോൾ എല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. പലപ്പോഴും എഡിറ്റിങ്ങിന് ഇരിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ക്ലാരിറ്റി വ്യത്യാസമൊക്കെ അറിയാൻ പറ്റാം. മിടു അഷ്ടംശരയ്ക്ക് പോയേക്കാണ്. അപ്പോൾ ഗ്രേസ് ദേ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഭയങ്കര വാശിയിലാണ്. കഷ്ടപ്പെട്ട് ദേ ഇപ്പം എൻ്റെ മേത്ത് കയറിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പണിക്കാരൻ ചേട്ടനെ കൊണ്ടുവരാനായിട്ട് പോകണ്ടോ, ഒരു ഹിന്ദിക്കാരൻ ചേട്ടനാണെന്ന് പറഞ്ഞില്ല, അപ്പോൾ ആളെ കൊണ്ടുവരാനായിട്ട് പോവാണ്. കാരണം മഴ മാറി, വെയിലൊക്കെ ആയി, നേരെ 9 മണിയായി. മിടു അഷ്ടമിച്ചിട്ട് പോയി വന്നു. അപ്പോൾ എന്തായാലും അവൻ്റെ ഒരു ദിവസത്തെ പണി കളയണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം അവിടെ പോവില്ലേ. അപ്പോൾ എന്തായാലും ആളെ കൊണ്ടുവരാനായിട്ട് പോവാം. അപ്പം ഞാൻ നമ്മുടെ ഹിന്ദിക്കാരൻ ചേട്ടനെ എടുക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവരുടെ വീട്ടിലേക്ക്. ഇത് പുത്തഞ്ചിറയുണ്ടോ സ്ഥലം. അപ്പം അവിടേക്ക് പോണ വഴി എന്ന് പറയുന്നത് ചെറിയൊരു വഴിയാണ്, മൊത്തം പച്ചപ്പായിട്ട്, കാടിന്റെ ഉള്ളിൽ കൂടെ പോണ പോലെയാണ്. അപ്പൊ അവനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ഫൈനലി നമ്മുടെ മുന്നബായി ഇതേ നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് ബോലോ. ഹായ് ഹായ്. അപ്പൊ ഇതാണ് നമ്മുടെ മുന്നച്ചേട്ടൻ. അപ്പൊ മുന്നച്ചേട്ടൻ ഇവിടുന്ന് കിട്ടി, ഇനി നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോവാണ്ടോ. അപ്പൊ നമ്മുടെ മുന്നച്ചേട്ടൻ ദേ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. മുന്നബായ് എന്റെ ഹിന്ദി ആണ്ട, എന്റെ ഹിന്ദിക്ക് ഉത്തരം കിട്ടണ്ട. ഓർ അവി ആ കേരള മേ കാം കർ റേ കൈസായ കേരള വാലാ അച്ഛാ ലഗ് റഹാ മേരെ അച്ഛാ ഹേ സൂപ്പർ ഹേ സൂപ്പർ ഹേ യേ കാം ഭി അച്ഛാ ഹേ കാം ഭി അച്ഛാ ഹേ അവി ആപ്കാ മൗസം ഭി അച്ഛാ ഹേ ഇധർ ആപ്കാ ഉധർ കൈസാ ഹേ ബാരിഷ് ഐസാ ബാ കുച്ച് നഹീ ഇധർ ബാരിഷ് നഹീ ഹോ റഹാ കുച്ച് നഹീ ഹോ റഹാ കബി ഭി നഹീ ഹോ ഗയാ ഹോഗാ ഹോ റഹാ ലേക്കിൻ ഇസ് സാൽ നഹീ ഹോ റഹാ കം ഹോ റഹാ അച്ഛാ തോ യേ അച്ഛാ ഹേ അവി ഇധർ ഹാ കേരള അച്ഛാ ഹേ घर में कौन कौन है आपका? मेरे मम्मा है, पापा है, मेरे मिसेज है, तीन बच्चे हैं, एक लड़का, दो लड़की. अच्छा अच्छा अच्छा. मैं एमपी का रहने वाला हूँ. मेरा डिस्ट्रिक्ट शहडोल है. शहडोल शहडोल. ओके. थाना जयसी नगर. मेरा ग्राम नौगई. अच्छा, वो लोग का पूरा बोलो. यूट्यूब में मैं आएगा, ऐसे फोन करके बोलना है. बाद में आपको मैं ये वीडियो का लिंक भेज के दिएगा. ओके ओके. अभी इन കോഴികൾക്ക് ലെസോട്ട് കൊടുക്കണം. കോഴികൾക്കല്ല, കോഴി കുഞ്ഞുങ്ങൾക്ക്. കുറെ പേര് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടല്ലോ. ആ കോഴിക്ക് മിടു കുറെ വേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് കൊണ്ടു കൊടുക്കണം. മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോ നോർമലി എന്റെ കണ്ണ് സ്ക്രീനിലേക്ക് ഇങ്ങനെ പോവാ. ഞാൻ എങ്ങനെ കാണണേ, എന്നെ എങ്ങനെ കാണണേന്നുള്ളത് നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അനു അങ്ങോട്ട് പോവാണ് കണ്ണ്. എന്തായാലും കോഴിക്കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കട്ടെ. മരുന്ന് കൊടുത്തിട്ട് ഞാൻ തീറ്റെടുക്കാൻ വരാം. ഇത് കഴിഞ്ഞിട്ട് വരാം. സന്നചേട്ടൻ കോഴിക്ക് മരുന്ന് കൊടുത്തോണ്ടിരിക്കടിയങ്ങോട്ട് ഇറങ്ങി പോവോ? അതേ കുറക്കി കൂടെ ഇറക്കണ്ടത് കണ്ടോ. കണ്ണിൽ ഒഴിച്ചു കൊടുത്ത് പറ്റി പോകുന്നേ. ഇറങ്ങിപ്പോയി. ഗ്രേസ് കോഴിക്ക് മരുന്ന് കൊടുക്കണ കാണാൻ വന്നാ. അമ്മക്ക് സഹിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ കാണാൻ. നിനക്ക് സഹിക്കോ? ഇല്ല. നമ്മള് ഫസ്റ്റ് കൊച്ചിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോളേ ശരിക്കും പറഞ്ഞ ഭയങ്കര വിഷമായിരുന്നു. ഇവിടെ കൊണ്ടുപോയി അവര് കുത്താനായിട്ട് എനിക്കൊക്കെ ശരിക്കും കരച്ചില് വന്നു. ഗേശു ബേബിന് പിടിച്ചെടുത്ത് തലയില് ഇങ്ങനെ പിടിക്കും. ഒരു വിരലോ ഉണ്ടല്ലോ, രണ്ടു മൂന്ന് വിരലോ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ കോഴിക്കുഞ്ഞിന് ഒഴിഞ്ഞു കൊടുക്കാനുള്ള ട്രെയിനിങ് ഗ്രേസിന്. ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയി. ഗ്രേസിന് ഇഷ്ടായി കോഴി ബേബിനെ?
ഞാനിവിടെ മുട്ടയുടെ തുണ്ട് വിളിച്ചു വന്നുകൊണ്ടിരിക്കാം. ഗ്രേസ് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇത്തിരി വാശിയൊക്കെ പിടിച്ച്. ഗ്രേസ് നമുക്ക് കുറുക്കനെ കാണാൻ പോയാലോ. എന്റെ അമ്മോ മിടി ഇവിടെ കറികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ ക്യാബേജും ഇതൊന്നിട്ടടി മുട്ടക്കറി മുട്ടക്കറി മുട്ട റോസ്റ്റിനുള്ള ഗ്രേവി. മുട്ട ഞാൻ തുണ്ട് വിളിഞ്ഞു കഴിഞ്ഞാലാണ് കിട്ടും. നീ തന്നെ ഏറ്റെടുത്തില്ല പരിപാടി. എന്ത് ഗ്രേസേ അപ്പില്ലേ പാടത്ത് പോയപ്പോ ഒരു കുറുക്കന് ഇരിക്കണ ഗ്രേഷു കുറുക്കൻ ചോദിച്ചു കുറുക്കന്. അപ്പൊ ഉച്ചക്കാലത്തെ ഭക്ഷണം എന്തേ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കണ അതുപോലെ തന്നെ ഉണ്ടോ വീട്ടു എടുത്ത് വെച്ചേക്കണേ. എനിക്ക് മുട്ടയുടെ മഞ്ഞയില്ല, മുട്ടയുടെ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പൊ ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിക്കണം. ഇന്ന് നല്ല ബിസി ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നിടാനുള്ള വീഡിയോ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇന്ന് മറ്റേ പണിക്കാരൻ ചേട്ടനുള്ളതുകൊണ്ട് ആളുടെ കൂടെ അവിടെ പാടത്തും അവിടെയൊക്കെ നടക്കായിരുന്നു. മിടുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോയിരും കാഷ്ടൊക്കെ വാഴയ്ക്ക് അവിടേക്ക് ഇടണം. അപ്പൊ അതിനുവേണ്ടി ഇവിടെ നിന്നെല്ലാം ചോദിന്ന് അവിടെ പാടത്തേക്ക് എത്തിച്ചു. അപ്പൊ ഇനി വേറൊരു ദിവസം അത് ഇടണം. അപ്പൊ അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ടായി. ഇപ്പതേ അടുക്കളയിൽ പാവയ്ക്കേനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മിടുതേ എഡിറ്റിംഗ് തുടങ്ങി. അപ്പൊ പാവയ്ക്കേനെ സ്ലൈസാക്കി ചെറുതാക്കി നുറുക്കാൻ പറഞ്ഞിട്ട് അതിനെ നുറുക്കി റെഡിയാക്കാണ്. ഗ്രേസിലേ വന്നിട്ടുണ്ട്. ഗ്രേസ് എങ്ങട് നടക്കണേ? ഗ്രേസിനെ എപ്പോഴും കളിക്കാൻ ഞാൻ കൂടെ പോയോണ്ടിരിക്കണം. ഗ്രേസിന്റെ കളിക്കൂട്ടുകാരനാണ് ഞാൻ. ഇപ്പൊ വരാപ്പാ, നുറുക്കിട്ട് വരാം, നുറുക്കിട്ട് വരാം, നുറുക്കിട്ട് വരാം. അഞ്ചു മിനിറ്റ്, അഞ്ചു മിനിറ്റ്. അവള് വിചാരിച്ച അപ്പ അവള് നന്നാവണം കളിക്കാൻ. ഇപ്പൊ വരാം, ഇപ്പൊ വരാം കേട്ടോ. സമയം ദേ 5:10 ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് ഇപ്പൊ ഈ ചേട്ടനെ കൊണ്ട് വിടണം. ഇവിടെ ജോലിക്ക് വന്നേക്കണ ചേട്ടനെ കൊണ്ട്, നമ്മുടെ ഹിന്ദിക്കാരൻ ചേട്ടനെ കൊണ്ടുപോയി ആളുടെ സ്ഥലത്ത് വിടണം. അപ്പൊ ഗ്രേസും വീടും ഒക്കെ കൂടെ വരുന്നുണ്ട്. ഗ്രേസ് ഹായ് പറഞ്ഞേ. അങ്ങനെയല്ല, കൈ കൊണ്ട് പറ ഹായ്. ഹായ്. അപ്പൊ ഇവിടുന്ന് ചേട്ടനെ കൊണ്ടാക്കിയിട്ട് അവിടെ നേരെ അമ്പഴക്കാട് പള്ളി പോകാനുണ്ട്. അപ്പൊ കുർബാനൊക്കെ ഏൽപ്പിക്കാനുണ്ട്. അപ്പൊ അമ്പഴക്കാട് പള്ളി പോകണം. പള്ളി പോയിട്ട് വേണമെങ്കിൽ തിരിച്ചു വരാനായിട്ട്. അപ്പൊ ഞങ്ങള് അഷ്ടമിച്ചറ ജംഗ്ഷൻ എത്തിട്ടാ. ഞങ്ങളുടെ അഷ്ടമിച്ചറയുടെ ഭംഗി നോക്കി, ആകാശം നോക്കി കേട്ടോ. സൂപ്പർ ആകാശം. ആകാശം നോക്കുന്നോടി അടിയിലേക്ക് കൂടി നോക്ക്. അടിയിൽ നോക്കുന്നുണ്ട്, അടിയിൽ ചേട്ടൻ നോക്കിയാലോ ഉണ്ട്. പക്ഷെ ആകാശം ഞാൻ കാണിക്കാൻ നോക്കി. സൂപ്പർ അല്ലേ. ഇങ്ങനെ മറ്റേ കടല് കിടക്കണോന്ന് തോന്നുന്നു. കണ്ണിനെന്താ പ്രശ്നം? എന്തേ ആകാശം കണ്ടല്ലോ മനസ്സിലാവാത്തോ? ആകാശം കണ്ടിട്ട് കടല് പോലെ അങ്ങനെയല്ല, ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഞങ്ങള് അഷ്ടമിച്ചറ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു. അപ്പൊ നമ്മള് വീണ്ടും ദേ നമ്മുടെ ചേട്ടനിവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. ദേ നിക്കണ നമ്മുടെ ചേട്ടൻ. ഇതുണ്ട് അവര് താമസിക്കുന്ന വീട്. പണ്ടത്തെ ഒരു തറവാടാണ്. നല്ല അടിപൊളി ലുക്കല്ലേ, അടിപൊളി. ഇന്നത്തെ ഫുൾ അടുക്കള ഭരണം എനിക്ക് തന്നെയായിരുന്നു കേട്ടോ വൈകുന്നേരത്തെ. കാരണം മിടുവിന്റെ ഇന്നത്തെ എഡിറ്റിങ് ആകെ കൊളായി. അപ്പൊ അതിന്റെ പിന്നിലായിരുന്നു ഞാൻ. ദേ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയോ തോരനെന്നോ എന്തോ പറയാം, അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ദേ ഗ്രേസിന് ഇപ്പൊ മുട്ടച്ചോറ് വേണമെന്നുകൊണ്ട് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണത്. മിടു ഇന്ന് 3 പ്രാവശ്യം വീഡിയോ എഡിറ്റ് ചെയ്തു, 3 പ്രാവശ്യം ഫ്ലോപ്പായി. ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ഒക്കെ കൊടുത്ത് ലാസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പോണേർത്ത് മൊത്തം ക്ലോസ് ആയി പോകും. ഒന്നും എഡിറ്റ് ചെയ്യാത്ത പോലെ എല്ലാ ക്ലിപ്സുകളും പോയി കെടുക്കും. അപ്പം അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് മിടു നിൽക്കുന്നത്. അപ്പം എന്തായാലും നല്ലൊരു പണി തന്നെയാണ് ഇന്നത്തെ ദിവസം അവർക്ക് കിട്ടിയത്. സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഉറങ്ങാൻ പോവാണ്. മിടും ഗ്രേസൊക്കെ ദേ ഉറങ്ങാൻ റെഡിയായി. ഗ്രേസ് ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്. അപ്പൊ എനിക്കിനി കുളിയുണ്ട്. കുളി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉറങ്ങണി. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് കാണാം.